നടിയെ ആക്രമിച്ച കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക്. നടിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പൾസർ സുനിയുടെ നിർണായക ഫോൺ രേഖകളും കണ്ടെത്തി. അറസ്റ്റുടൻ ഉണ്ടായേക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഒരുപക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ആ വലിയ ചോദ്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, അങ്ങനെയാണ്. ഈ നടി ആക്രമിച്ച കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ നടി ആക്രമിച്ച ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അത് ദിവസങ്ങൾക്കുള്ളിലാണ് പോലീസ് അത്തരത്തിലൊരു അറസ്റ്റ് നടത്തിയത്. ഇതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുകയും ഈ കുറ്റപത്രത്തിൽ തുടരന്വേഷണത്തിലുള്ള സാധ്യത പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ചൂടുപിടിച്ചാണ് പിന്നീട് വന്ന മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് തുടരന്വേഷണം നടത്തുകയായിരുന്നു. ഈ തുടരന്വേഷണത്തിലാണ് പ്രധാനപ്പെട്ട സിനിമാ മേഖലയിലുള്ളവർക്ക് പലർക്കും ഇതുമായി ബന്ധമുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതേ തുടർന്ന് പല വെളിപ്പെടുത്തലുകളും വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൾസർ സുനിയുടെ സഹതടവുകാരെ അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതുകൂടാതെ തെളിവ് ശേഖരണവും പോലീസ് നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അത്തരത്തിലുള്ള സൂചനകൾ വരുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ പൾസർ സുനി പിടിയിലാകുമ്പോൾ പറഞ്ഞത് വൈരുദ്ധ്യമായ മൊഴികളാണ് പറഞ്ഞത്. ഈ നടി ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ആദ്യം പറഞ്ഞത് കായലിലെറിഞ്ഞു എന്നാണ്. പിന്നീട് അത് അഭിഭാഷകനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കാവ്യമാധവൻ്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ ഈ മെമ്മറി കാർഡ് ഏൽപ്പിച്ചു എന്നതടക്കം വൈരുദ്ധ്യമായ മൊഴികൾ പലതും പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റെയ്ഡും പോലീസ് നടത്തിയിരുന്നു. ഈ റെയ്ഡിനൊടുവിൽ എന്തായാലും ഈ സംഭവങ്ങൾക്കെല്ലാം ഒടുവിൽ പോലീസിൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. എന്നാൽ അത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് വ്യക്തമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് അന്വേഷണത്തിൻ്റെ രഹസ്യമായതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും നിർണായക തെളിവായ ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. മാത്രമല്ല, നടൻ ദിലീപ് നാദൃഷ അടക്കമുള്ളവരെ പോലീസ് 13 മണിക്കൂർ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷവും പോലീസ് വളരെ കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ദിലീപും പൾസർ സുനിയും ഒരുമിച്ച് ഒരു ഫോട്ടോയിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ വരെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫെനി ബാലകൃഷ്ണൻ്റെത് അടക്കം മൊഴി രേഖപ്പെടുത്തി. അതിലൊരു മാഡത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. മാത്രമല്ല, 2 സുഹൃത്തുക്കൾ തന്നെ വന്ന് കാണേണ്ട കാര്യം ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇക്കാര്യം ദിലീപിനോട് പറഞ്ഞു. ദിലീപും ഇക്കാര്യം അന്വേഷണത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഭാഗമായി എല്ലാം പോലീസ് വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ ഈ സിനിമാ മേഖലയിലുള്ളവരുമായി ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ഫോൺ രേഖകൾ, പൾസർ സുനിയുടെ പ്രധാനപ്പെട്ട ഫോൺ രേഖകൾ അടക്കം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം ഒടുവിൽ ഉടൻ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് അറിയുന്നത്. ഈ അന്വേഷണ സംഘത്തലവനായ IG ദിനേന്ദ്ര കശ്യപ് അടുത്ത ദിവസം തന്നെ കൊച്ചിയിലെത്തുന്നുണ്ട്. അന്വേഷണ സംഘത്തലവൻ എത്തുന്നതോടെ അധികം താമസിയാതെ ഇതിൽ നിർണായകമായ അറസ്റ്റ് നടക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. മനു, ഒപ്പം തന്നെ ഉമേഷ്, ഈ ദിലീപിനെയും നാദൃഷയും വീണ്ടും ചോദ്യം ചെയ്തേക്കും എന്ന തരത്തിൽ കൂടി സൂചനകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും രണ്ടുപേരെയും വീണ്ടും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. കാരണം അന്ന് 13 മണിക്കൂർ നേരം ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ പല മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉള്ളതായി പോലീസിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും പൾസർ സുനിയെ അറിയില്ല എന്നതടക്കമെല്ലാമാണ് ദിലീപ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ ദിലീപിൻ്റെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുനിയെ കാണുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ചില ഫോൺ രേഖകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. എന്നാൽ അത് സംബന്ധിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. എന്തായാലും ഈ മൊഴികളിലെ ചില പിശകുകൾ, ചില വൈരുദ്ധ്യങ്ങൾ കാരണം രണ്ടുപേരും ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ചോദ്യം ചെയ്യലും നേരത്തെ 13 മണിക്കൂർ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ SP പറഞ്ഞത് ദിലീപ് അടക്കമുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ സംശയത്തിനതീതമായി എന്ന് ഇപ്പോഴും കരുതാനാവില്ല എന്ന സൂചനയാണ് അന്ന് തന്നെ SP പറഞ്ഞത്. പ്രത്യേകിച്ചും പിന്നീട് ഈ മൊഴി പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. സമാന്തരമായി മൊഴിയും മറ്റന്വേഷണവും പോലീസ് നടത്തിയിരുന്നു. ഈ മൊഴി വിശദമായി പരിശോധിച്ചതിലാണ് ചില വൈരുദ്ധ്യങ്ങളുള്ളതായി പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും വീണ്ടും ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പോലീസ് എടുക്കുന്നത്.
തീർച്ചയായിട്ടും ഉമേഷ്, ഒരുപക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപ് പറഞ്ഞത് താൻ നൽകിയ പരാതിയിൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് തന്നെ വിളിച്ചത് എന്നാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ ഈ സംഭവം നടന്നതിന് ശേഷമുള്ള രണ്ടു മാസങ്ങളിൽ ഇതിലെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് രഹസ്യമായി തന്നെ പോലീസ് നീങ്ങുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ദിലീപിനെ ചോദ്യം ചെയ്തതും ഇപ്പോഴുള്ള ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്നതും എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ കരുതേണ്ടി വരും. കാരണം ദിലീപ് ഡി ജി പിക്ക് ഈ പരാതി നേരിട്ട് നൽകിയത് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുൻപാണ്. ഈ പരാതി ലഭിച്ചപ്പോൾ തന്നെ അതിന്മേലൊരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തി. എന്നാൽ FIR പ്രത്യേകം FIR ഇട്ട ഒരു അന്വേഷണം നടത്തേണ്ടതില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. അപ്പോൾ അത് ഒരു ഒരു ഗൗരവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് പരാതി നൽകിയിട്ടും അതിൽ പ്രത്യേകമായൊരു കേസെടുക്കേണ്ടതില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തുമ്പോൾ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിൽ പ്രത്യേകമായൊരു അന്വേഷണം, ദിലീപിൻ്റെ പരാതിയിൽ പ്രത്യേകമായൊരു അന്വേഷണം ഇല്ല, ഗൂഢാലോചന കേസാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള തുടർ നടപടികളാണ് പോലീസ് കൈക്കൊള്ളുക എന്നതാണ്. മാത്രമല്ല, ഈ ഗൂഢാലോചന കേസ് അന്വേഷിച്ച് വരുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ദിലീപിനെയും നാദർഷയും അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ദിലീപ് കൊടുത്ത പരാതിയിൽ മൊഴിയെടുക്കലാണ് നടന്നതെങ്കിൽ അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുന്നതായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് പെരുമ്പാവൂർ CI ബൈജു പൗലോസാണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ബൈജു പൗലോസ് അടക്കമുള്ളവരാണ് ദിലീപിനെ അന്ന് ചോദ്യം ചെയ്തത്. ദിലീപ് പരാതി നൽകിയത് DGP ആകുമ്പോൾ ADGP തലത്തിലുള്ളവരാണ് ആദ്യം മൊഴിയെടുക്കേണ്ടത്. അത് ആദ്യ ഘട്ടത്തിൽ നടന്നു കഴിഞ്ഞു. പിന്നീട് ഈ കേസ് അന്വേഷിക്കുന്ന, ഈ ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലോസിൻ്റെ നേതൃത്വത്തിൽ ഇരുവരെയും ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഗൂഢാലോചന കേസിൽ തന്നെയാണ് ചോദ്യം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാത്രമല്ല, ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ പുലർച്ചെ ഒന്നേകാലിന് പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഇത്തരത്തിൽ സംശയത്തിന് അതീതനായിട്ടില്ല എന്ന സൂചന റൂറൽ SPയും നൽകിയത്. അപ്പോഴെല്ലാം ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുകയാണ്. പിന്നീട് പോലീസ് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾ, കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. അത് നിർണായകമായ പല തെളിവുകളും ലഭിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ പോലീസ് അക്കാര്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പൾസർ സുനിയോടൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം ദിലീപിനെ ചോദ്യം ചെയ്ത വേളയിൽ, അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന വേളയിൽ, പൾസർ സുനിയെ അറിയില്ല എന്നുള്ളതാണ് ദിലീപ് പറഞ്ഞത്. അതിന് വൈരുദ്ധ്യമായ ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചില പിശകുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചില വൈരുദ്ധ്യങ്ങൾ പ്രകടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. തീർച്ചയായിട്ടും ഉമേഷ്, അന്ന് ഈ 13 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ രണ്ട് ഘട്ടങ്ങളായിട്ടായിരുന്നല്ലോ ചോദ്യം ചെയ്യൽ. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു, പിന്നീട് രണ്ടുപേരെയും വേറെ വേറെ ചോദ്യം ചെയ്യുന്നു. ഈ സാഹചര്യങ്ങളിൽ ലഭിച്ച മൊഴികളിൽ, രണ്ട് ഘട്ടങ്ങളിൽ ലഭിച്ച മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലാവുകയും തുടർന്ന് ഇന്നലെ പുറത്തു വന്ന പൾസർ സുനി ദിലീപിന്റെ ലൊക്കേഷനിൽ എത്തിയ ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഒരു അന്തിമഘട്ടമായി എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്? അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ ഗൂഢാലോചനയാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. അന്ന് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് പൾസർ സുനി അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികളെ പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ളവർക്ക് ബന്ധമുണ്ട് എന്ന സൂചനയാണ് ഇത് തുടരന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ പോലീസിന് ലഭിച്ചത്. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ നാദർഷ അടക്കമുള്ളവരിലേക്ക് എത്തുന്നത്. അവരുടെ കൂടി മൊഴിയെടുക്കേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനത്തിൽ പോലീസ് എത്തുന്നതും ആ ഒരു സാഹചര്യത്തിലാണ്. പിന്നീട് ഇവരെ മൊഴിയെടുത്തു. മൊഴിയെടുക്കൽ ചോദ്യം ചെയ്യലിലേക്ക് മാറി. അതാണ് ഇത്രയും 13 മണിക്കൂർ നീണ്ടു നിന്നത്. ഇതിനുശേഷം SP ആദ്യം പറഞ്ഞ പ്രസ്താവന ഇത്തരത്തിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് സംബന്ധിച്ച ഈ 13 മണിക്കൂർ മൊഴിയെടുത്തതിൽ വിശദമായി ഈ മൊഴി പരിശോധിക്കേണ്ടതുണ്ട്. ഈ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് തന്നെയാണ് പോലീസ് പരിശോധിച്ചത്. അതിൽ ഇപ്പോൾ ഒരു വൈരുദ്ധ്യം ഉള്ളതായി പോലീസിന് വ്യക്തമായിരിക്കുന്നു. പ്രത്യേകിച്ച് പൾസർ സുനിയെ അറിയില്ല എന്നതടക്കമുള്ള ദിലീപിൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യം ഈ ദൃശ്യം പുറത്തു വന്നതോടു
പുറത്തു വന്നതോടെ വ്യക്തമായിരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് നാദൃശ്യം ദിലീപിന്റെ മാനേജർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യപ്പോഴുള്ള മൊഴികളുടെ വൈരുദ്ധ്യം പോലീസിന് വ്യക്തമായിരിക്കുന്നുണ്ടെങ്കിൽ ഈ മൊഴികളിൽ കാര്യമായ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതായത് പ്രത്യേകിച്ചും ഈ പൾസർ സുനി ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചു ആ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ, മറ്റൊന്ന് ഈ കത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ, ഈ റിയൽ എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും വേറെ വേറെ തരത്തിലുള്ള മൊഴികളാണ് നൽകിയത്. ഇതൊരു വലിയ സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചു എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഈ 13 മണിക്കൂർ മൊഴിയെടുത്തപ്പോൾ കണ്ട പറഞ്ഞ കാര്യങ്ങളും ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളും വെച്ച് തന്നെയാണ് പോലീസ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അതിൽ വലിയ വൈരുദ്ധ്യമുള്ളതായി തന്നെയാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ദൃശ്യങ്ങളിൽ സുനിയെ കണ്ടത്, ലൊക്കേഷനിൽ എത്തിയത്. പ്രത്യേകിച്ച് ഈ പൾസർ സുനിയുടെ കത്തിൽ, ദിലീപിന് കൊടുത്ത കത്തിൽ തന്നെ പറയുന്നുണ്ട്, സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പൾസർ സുനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് പറയുമ്പോൾ ദിലീപ് അത് സംബന്ധിച്ചൊന്നും കൃത്യമായ ഉത്തരങ്ങൾ നൽകിയിട്ടില്ല, സുനിയെ അറിയില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്നാൽ അതേ ജോർജേട്ടൻ പൂരത്തിൻ്റെ ആ സിനിമയുടെ ലൊക്കേഷനിൽ തന്നെയാണ് സുനി ദിലീപിൻ്റെ പുറകിൽ നിൽക്കുന്നതായുള്ള ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകളായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ രണ്ടുപേരെയും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയുന്നത്. ശരി ഉമേഷ്, നമുക്ക് ഏതായാലും ഉമേഷിലേക്ക് തന്നെ തിരികെ വരേണ്ടതുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ. കാരണം ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വരുന്നു, ഒരുപക്ഷെ നിർണായകമായ വഴിത്തിരിവുകൾ, നീക്കങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനകൾ പോലീസ് നൽകുന്നു. അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന തരത്തിൽ സൂചനകൾ വരുന്നു. ഏതായാലും അന്വേഷണം അതിൻ്റെ ഏകദേശം ഒരു പൂർണ്ണതയിലേക്ക് തന്നെ എത്തുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും.